വെൽക്കം ടു കൊറിയൻ മലൂസ്. നമ്മുടെ ഒരുപാട് കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്ത സ്ലീപ്ലെസ് പ്രിൻസ് എന്ന ചൈനീസ് ഡ്രാമയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില പ്രത്യേക കാരണങ്ങളാൽ രാത്രി ഉറങ്ങാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരു രാജകുമാരിയുടെയും രാജകൽപ്പന അനുസരിച്ച് അവളെ വിവാഹം കഴിക്കേണ്ടി വന്ന ഒരു ജനറലിന്റെയും കഥയാണിത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന തന്റെ ഭാര്യയ്ക്കരികിലിരിക്കുന്ന ഗുവാൻഷൻ എന്നയാളുടെ അരികിലേക്ക് കുറെ കുട്ടികൾ ഓടി വന്ന് കഥ പറയാൻ ആവശ്യപ്പെടുന്നതാണ്. ഗുവാൻഷന്റെ ഭാര്യ കുറെ കാലമായി ഇതേ ഉറക്കത്തിലാണ്. 365 കഥകൾ പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണരുകയുള്ളൂ. ഇന്ന് അവസാനത്തെ കഥ പറയുന്ന ദിവസമാണ്. അത് കേൾക്കാനാണ് കുട്ടികൾ വന്നിരിക്കുന്നത്. ഗുവാൻഷാൻ അവരോട് കഥ പറഞ്ഞു തുടങ്ങുന്നു. നൻസങ് എന്ന രാജ്യത്ത് രാജാവിന് അത്ര ഇഷ്ടമല്ലാത്ത ഒരു മകളുണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയില്ല, പകൽ മാത്രമേ ഉറങ്ങാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ കഥയിലേക്ക് കടക്കുകയാണ്. ഇനി ആ കഥയാണ് നമ്മൾ കാണുന്നത്. രാജകുമാരിക്ക് ഇഷ്ടമല്ലാത്ത ഒരു വിവാഹം രാജാവ് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഞാൻ ജീവനെടുക്കും എന്ന് അച്ഛനോട് ചെന്ന് പറയാൻ പറഞ്ഞ് കെട്ടിത്തൂങ്ങാൻ റെഡിയായി നിന്നുകൊണ്ട് കുമാരി പരിചാരകനെ ഭീഷണിപ്പെടുത്തുകയാണ്. സഹികെട്ട് ഒരു പരിചാരകൻ എഴുന്നേറ്റ് നിന്ന് കുമാരി 2 മണിക്കൂറായി ഇവിടെ നിന്ന് ഇതും പറഞ്ഞ് ബഹളം വയ്ക്കുകയല്ലേ. രാജാവ് തീരുമാനം മാറ്റാനായിരുന്നെങ്കിൽ എപ്പോഴേ അതിനുള്ള സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഇത് മതിയാക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുന്നു. അച്ഛന് തന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ പറഞ്ഞത് സത്യമാണ് എന്നറിയാമെങ്കിലും ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇനി പിന്മാറുന്നത് നാണക്കേടല്ലേ എന്ന് ചിന്തിച്ച് കുമാരി അവിടെ തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് അവളുടെ കാൽ വഴുതിയ താഴെ വെച്ചിരുന്ന ബുക്ക് മറിഞ്ഞു വീണ് കുരുക്ക് കഴുത്തിൽ മുറുകി അവൾ പിടയാൻ തുടങ്ങുന്നു. പരിചാരകരെല്ലാം കൂടി ഓടിച്ചെന്ന് അവളെ താങ്ങി പിടിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് വരനായി നിശ്ചയിച്ചിരുന്ന ബൈ വിവാഹത്തിൽ നിന്ന് പിന്മാറി മടങ്ങിപ്പോകുന്നു എന്ന കത്തും കൊണ്ട് ഒരു പരിചാരിക ഓടി വന്നത്. അത് കണ്ടതോടെ കുമാരിക്ക് ആശ്വാസമാകുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ താഴെ ഇറങ്ങുന്നു. ഈ കുമാരിയാണ് നമ്മുടെ ഹീറോയിൻ പ്രിൻസസ് ചുയെ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി ഉറങ്ങാൻ കഴിയാത്തത് കൊണ്ട് രാത്രി സമയം കൊട്ടാരത്തിനുള്ളിലൂടെ ചുറ്റിയടിക്കുന്ന ശീലം ചുയയ്ക്കുണ്ട്. പലപ്പോഴും രാത്രിയിൽ തനിച്ചിടക്കുന്ന അവളെ കണ്ട് പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് കാവൽക്കാർ ഭയപ്പെടാറുണ്ട്. ചുയയെ പ്രൊട്ടക്ട് ചെയ്ത് അവളുടെ കൂടെ എപ്പോഴുമുള്ള അവളുടെ പ്രിയ തോഴിയാണ് ടാവോ ടാവോ. ചുയെ രാത്രിയിൽ ഉറങ്ങാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം അവൾക്കാണ്. അഥവാ ചുയെ അബദ്ധത്തിലെങ്ങാനും ഉറക്കം തൂങ്ങിയാൽ പെട്ടെന്ന് ഉണരാൻ വേണ്ടി അവളുടെ തലമുടി പുറകിലേക്ക് വലിച്ചു കെട്ടി ചുയെ ഉണർത്താൻ ഒരു പ്രത്യേക ടെക്നിക്ക് തന്നെ ടാവോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും അതേ ടെക്നിക്ക് തന്നെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അവൾ. ചുയെ വിചാരിക്കുന്നത് തന്റെ ആത്മഹത്യാ ഭീഷണി കാരണം അച്ഛനാണ് ബേയുമായുള്ള വിവാഹം നിർത്തലാക്കിയതെന്നാണ്. പക്ഷെ അവൾക്ക് ആ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാത്തത് ഏതോ മാരകമായ അസുഖമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ റൂമർ കേട്ട് ബൈ വിവാഹത്തിൽ നിന്ന് സ്വയം പിന്മാറിയതാണ് എന്ന് ചുയെ ഇപ്പോഴാണ് അറിയുന്നത്. ആ പെൺപിടിയൻ പോലും അതിന്റെ പേരിൽ പിന്മാറിയോ? ഉറങ്ങണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ഈ അസുഖം കാരണം സൂര്യൻ ഉദിക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ലല്ലോ എന്ന് അവൾ ടാവോട് പറയുന്നുണ്ട്. അവൾ പോയ ശേഷം ഉറങ്ങാതിരിക്കാൻ കഥാപുസ്തകം വായിച്ചിരുന്നെങ്കിലും ഇടയ്ക്ക് ചുയെ മയങ്ങിപ്പോകുന്നു. കൃത്യസമയത്ത് ടാവോയുടെ ടെക്നോളജി വർക്ക് ചെയ്യുന്നതിനാൽ ചുയെ തലയിൽ തടവിക്കൊണ്ട് ഉണരുന്നുണ്ട്. ചുയയ്ക്ക് വായിക്കാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ഗുവാൻഷൻ എന്നയാളുടെ സഞ്ചാരകഥകളാണ്. അയാളെ പോലെ ലോകം ചുറ്റണമെന്നാണ് അവളുടെയും ആഗ്രഹം. അവൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കറുത്ത വേഷവും മുഖംമൂടിയും ധരിച്ച് കുറെ പേർ ആയുധങ്ങളുമായി അവിടെ എത്തിയത്. അവർ ചുയയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ എന്റെ മുടി കെട്ടിവെച്ചിരിക്കുന്നത് കാണാൻ വയ്യ എന്ന് ചോദിച്ചവൾ ദേഷ്യപ്പെടുന്നു. അത് മുറിച്ചു മാറ്റാൻ ഒരാൾ വാളെടുത്തപ്പോൾ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവളത് അഴിച്ചു മാറ്റുന്നു. അപ്പോഴേക്കും അവിടേക്ക് വന്ന ടാവോ കൊലയാളികൾ കൊലയാളികൾ എന്ന് ഉറക്ക വിളിച്ച് കൂവാൻ തുടങ്ങുന്നു. അതോടെ അക്രമികളിൽ ഒരാൾ അവൾക്ക് നേരെ തിരിയുന്നു. മറ്റൊരാൾ ചുയയുടെ വയറ്റിൽ വാൾ കുത്തി ഇറക്കുന്നു. കുത്തുകൊണ്ടതാണ് എന്ന് ചുയെ തിരിച്ചറിയാൻ കുറച്ച് സമയമെടുത്തു. ഇയാൾ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ഞാനിങ്ങനെ മരിച്ചാൽ എങ്ങനെ ശരിയാകും? ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരിക്കൽ പോലും പ്രണയത്തിലാകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും ഈ കൊട്ടാരത്തിന് പുറത്തു പോയിട്ടില്ല. ഞാനിതുവരെ ശരിക്കും ജീവിച്ചിട്ടില്ല. എന്നിട്ട് ഞാനിങ്ങനെ മരിക്കുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ നിലത്തേക്ക് വീണു മരിക്കുന്നു. ടാവോ ഓടി വന്ന് അവൾക്കരികിൽ നിന്ന് കരയുന്നു. ചുയെ കണ്ണു തുറന്നപ്പോഴാണ് അവൾ അബദ്ധത്തിൽ ഉറങ്ങിപ്പോയപ്പോൾ സ്വപ്നം കണ്ടതാണെന്ന് മനസ്സിലാകുന്നത്. സ്വപ്നമാണെന്ന് മനസ്സിലായ അവൾ ചാടി എണീറ്റ് ഓടാൻ തുടങ്ങുന്നു. മുടി വലിച്ചു കെട്ടിയിരിക്കുന്നതിനാൽ ഒരു കത്രികയെടുത്ത് അത് മുറിച്ചു കളഞ്ഞിട്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങുന്നു. എതിരെ വന്ന ടാവോ അവൾ മുടി മുറിച്ചു കളഞ്ഞത് കണ്ട് കുമാരി സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കൂട്ടത്തിലായിട്ടും മുടി എന്തിനാണ് മുറിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ എന്നെ കൊല്ലുന്നതായി സ്വപ്നം കണ്ടു. അത് ഉടനെ സംഭവിക്കും. അതിനു മുമ്പ് രക്ഷപ്പെടണം എന്ന് പറയുന്നു. നമ്മൾ രക്ഷപ്പെടുന്നതിൻ്റെ അർത്ഥം സ്വപ്നം ചേഞ്ച് ചെയ്യുക എന്നതാണോ? അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നല്ലേ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ചേഞ്ച് ചെയ്താൽ ബർത്ത് സ്റ്റോൺ കുമാരിയെ എഫക്റ്റ് ചെയ്യില്ല എന്നൊക്കെ ടാവോ സംശയം ചോദിക്കുന്നു. ബർത്ത് സ്റ്റോൺ ആണോ എന്റെ ജീവനാണോ നിനക്ക് വലുത്? ഇത്തവണ മരിക്കാൻ പോകുന്നത് ഞാനാണ് എന്ന് ചുയെ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞ ടാവോ രണ്ട് കയ്യിലും കുറെ ബ്രഷും വാരിയെടുത്ത് കൊലയാളികൾ വരുന്നതെന്ന് വിളിച്ചു കുവി പുറത്തേക്ക് ഓടുന്നു. ഇവൾക്ക് ബ്രഷ് എന്തിനാണെന്ന് ചുയെ ഒന്ന് സംശയിച്ചെങ്കിലും അവളും പുറകെ ഓടുന്നു. ഇനി എന്താണ് സംഭവം എന്ന് പറയാം. ചുയെ രാജാവിന്റെ വളർത്തുമകളാണ്. അവളുടെ ശരിക്കുമുള്ള അച്ഛൻ ഭാവിയെക്കുറിച്ച് പ്രവചിക്കാനൊക്കെ കഴിവുണ്ടായിരുന്ന ഒരു മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഭാവി പ്രവചിക്കാൻ ഉപയോഗിച്ചിരുന്ന ദിവ്യശക്തിയുള്ള ബർത്ത് സ്റ്റോൺ കുട്ടിക്കാലത്തൊരിക്കൽ ചുയയുടെ ശരീരത്തിനുള്ളിൽ കയറിക്കൂടി. അതിനുശേഷം അവൾ രാത്രി ഉറങ്ങിയാൽ അവളൊരു സ്വപ്നം കാണും. അടുത്തു തന്നെ നടക്കാൻ പോകുന്ന ഒരു ദുരന്തമായിരിക്കും സ്വപ്നത്തിൽ കാണുക. ചുയയ്ക്ക് വേണമെങ്കിൽ ആ സ്വപ്നത്തിൽ കാണുന്ന ദുരന്തം നടക്കാതെ ഒഴിവാക്കാൻ ശ്രമിക്കാം. പക്ഷെ അങ്ങനെ ചെയ്താൽ ശിക്ഷയായി അവളുടെ രൂപം മാറും. അത് സംഭവിക്കാതിരിക്കാനാണ് അവൾ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്നത്. ഉറങ്ങിയാൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. പക്ഷെ അവൾ അബദ്ധത്തിൽ ഉറങ്ങിപ്പോയി. അവളുടെ മരണം തന്നെയാണ് സ്വപ്നം കണ്ടത്. അതെന്തായാലും നടക്കാൻ അവൾ ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കാനാണ് ഈ ഓട്ടം. കുറേ സമയമായി വിളിച്ചു കുപ്പിക്കൊണ്ട് ഓടിയിട്ടും ഒരു കാവൽക്കാരൻ പോലും രക്ഷിക്കാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല. രണ്ട് വഴിക്ക് പിരിയാം.
നീ ആ വഴിക്ക് പോയി കാവൽക്കാരിൽ കണ്ടെത്താൻ ശ്രമിക്കേ, ഞാൻ ഈ വഴിക്ക് പോകാം എന്ന് ചുയെ പറയുന്നു. അങ്ങനെ അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞ് ഓട്ടം തുടങ്ങുന്നു. ചുയെ ഓടിയ ഭാഗത്തുള്ള ഗുവോഷി പവലിയനിൽ ആ സമയം ഒരാൾ മാപ്പും കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹീറോ ആയ ജനറൽ ഷുയേയാവോ. ആരെങ്കിലും ഓടി പറഞ്ഞെന്ന് വിളിച്ചു കൂപ്പിക്കൊണ്ട് ചുയെ ഓടി വരുന്ന ശബ്ദം കേട്ട് അവൻ പവലിയന്റെ മുകളിലെത്തി ഭിത്തിയിലേക്ക് അവളുടെ കണ്ണിൽ പെടാതെ ചാടിക്കറിയിരിക്കുന്നു. ആരും അറിയാതെയാണ് അവൻ വന്നിരിക്കുന്നതെന്ന് ഉറപ്പ്. അവിടെ ആളുള്ള വിവരം അറിയാതെ ചുയ അവിടേക്ക് തന്നെയാണ് ഓടിയെത്തിയത്. ഇത്രയും വിളിച്ചുകൂപ്പി ബഹളം വെച്ചിട്ടും ആരും രക്ഷിക്കാൻ വരാത്തത് എന്താണ് എന്ന് അവൾ ചിന്തിക്കുന്നു. പെട്ടെന്നാണ് അവൾക്ക് എവിടെ നിന്നോ ബ്ലഡിന്റെ മണം കിട്ടിയത്. അവൾ സ്വന്തം ഡ്രസ്സൊക്കെ മണപ്പിച്ചു നോക്കുന്നുണ്ട്. ഈ പാതിരാത്രി ഇവൾ ഇവിടെ വന്നത് മണം പിടിക്കാനാണോ എന്ന് സിയോയാവോ മുകളിലിരുന്ന് ചിന്തിക്കുന്നുണ്ട്. ചുയയ്ക്ക് എന്തോ അപകട സൂചന തോന്നുന്നതിനാൽ അവൾ കയ്യിലുണ്ടായിരുന്ന കത്രിക പുറത്തെടുത്തപ്പോഴാണ് പ്രിൻസസ് ചുയ അവിടെ നിൽക്കുന്നു. വേഗം അവളെ പിടിക്ക്, ജീവനോടെ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്വപ്നത്തിൽ കണ്ട അക്രമികൾ അവിടേക്ക് വന്നത്. അവർക്ക് തന്നെ ജീവനോടെയാണ് വേണ്ടത് എന്ന് മനസ്സിലായപ്പോൾ ചുയെ കത്രികയെടുത്ത് സ്വന്തം കഴുത്തിന് നീട്ടിയിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കി അടുത്തേക്ക് വരരുത് എന്ന് അവരോട് പറയുന്നു. ഇപ്പോൾ ആള് കൊള്ളാമല്ലോ എന്ന് ചിന്തിച്ച് സിയോയാവോ അത് കണ്ടിരിക്കുകയാണ്. പക്ഷെ അക്രമികൾക്ക് ഒരു കുസരമില്ല. ആരെങ്കിലും അത് പിടിച്ചു വാങ്ങിക്കാൻ തലവൻ നിർദ്ദേശം നൽകിയപ്പോൾ രണ്ടുപേർ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും സിയോയാവോ താഴേക്ക് ചാടി വീണ് അവളെ പിടിച്ച് പുറകിലേക്ക് മാറ്റി അക്രമികളെ നേരിടുന്നു. മുഖം മറച്ചിരിക്കുകയായിരുന്നതിനാൽ അതാരാണെന്ന് ചുയയ്ക്ക് മനസ്സിലായില്ലെങ്കിലും തന്റെ ജീവൻ രക്ഷിക്കാൻ വന്ന ഹീറോയെ പോലെയാണ് ചുയയ്ക്ക് തോന്നിയത്. അക്രമികളുടെ ഇടയിൽ നിന്ന് ചുയയും കൊണ്ട് അവൻ പറന്നുയർന്നെങ്കിലും അവർ വീണ്ടും അവരെ വളയുന്നു. ചുയയ്ക്ക് നേരെ കൂട്ടത്തിലൊരാൾ കുഴലുകൊണ്ട് ഊതി വിഷസൂചി അവളുടെ ശരീരത്തിൽ തറപ്പിക്കുന്നു. അതോടെ അവളുടെ ബോധം പോയെങ്കിലും സിയോയാവോ അവളെ താങ്ങിക്കൊണ്ട് അക്രമികളെ നേരിടുന്നു. അവനവളെ ഒരിടത്ത് കൊണ്ടിരുത്തി തിരിഞ്ഞപ്പോൾ അവന്റെ മുഖം മറച്ചിരുന്ന തുണി അഴിഞ്ഞു പോകുന്നു. അവന്റെ അഭ്യാസമുറകൾ കണ്ട് നീ സിയോമു ആണോ, അവൻ മരിച്ചതാണല്ലോ എന്ന് അക്രമികളുടെ തലവൻ ചോദിക്കുന്നു. നിനക്ക് സിയോമുവിനെ അറിയാമോ എന്ന് അയാളെ വാൾമുനയിൽ നിർത്തിക്കൊണ്ട് ജനറൽ ചോദിച്ചെങ്കിലും അപ്പോഴേക്കും ആരൊക്കെ അവിടേക്ക് വരുന്ന കണ്ട് ചുറ്റും പുക പടർത്തുന്ന ബോംബ് പോലെ എന്തോ പൊട്ടിച്ചിട്ട് അവൻ്റെ കണ്ണു വെട്ടിച്ച് അക്രമി രക്ഷപ്പെടുന്നു. അവൻ വീണ്ടും മുഖം മറച്ച് ചുയയുടെ അടുത്തെത്തി അവൾക്ക് ജീവനുണ്ടോ എന്ന് നോക്കുന്നു. അടുത്താരോ വന്നെന്ന് മനസ്സിലായപ്പോൾ ചുയെ ആ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ ബ്രദർ സിങ്ഷനോട് ഞാൻ അവനെ അടുത്ത ജന്മത്തിൽ കെയർ ചെയ്തോളാം എന്ന് പറയണം എന്ന് പറയുന്നു. അപ്പോഴേക്കും അവളുടെ കൈ പിടിവിട്ട് ഊർന്നു പോയിരുന്നു. അവളുടെ കഴുത്തിന് താഴെയായി പതിച്ച സൂചി സിയോയാവോ പരിശോധിക്കുന്നുണ്ട്. വിഷം നീല നിറത്തിൽ പടരുന്നത് കണ്ട് ഇത് അവിടെ തന്നെ ഇരുന്നാൽ ഇവളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ച് അവളുടെ കഴുത്ത് കടിച്ചു മുറിച്ച് ആ സൂചി വലിച്ചെടുത്ത് കളയുന്നു. വിഷം പടരുന്ന കുറച്ച് രക്തം കൂടി അവൻ വലിച്ചുറ്റി കളയുന്നുണ്ട്. ചുയെ ഇടയ്ക്കൊന്ന് കണ്ണു തുറക്കുന്നുണ്ട്. അപ്പോഴേക്കും രാജാവും കുറേ ഭടന്മാരും കൂടി അവിടേക്ക് എത്തുന്നു. അവനെ കണ്ട് കൊലയാളി ആണെന്ന് കരുതി അമ്പയ്യൻ രാജാവ് ഭടന്മാരോട് പറയുന്നു. അബദ്ധത്തിൽ കുമാരിക്ക് അമ്പേറ്റാൽ എന്ത് ചെയ്യുമെന്ന് സൈന്യത്തലവൻ ചോദിച്ചപ്പോൾ എൻ്റെ ജീവനാണോ കുമാരിയുടെ ജീവനാണോ കൂടുതൽ പ്രാധാന്യം, അവൻ രക്ഷപ്പെട്ടാൽ ഞാൻ നിന്റെ ജീവൻ എടുക്കും എന്ന് പറഞ്ഞ് രാജാവ് ദേഷ്യപ്പെടുന്നതിനാൽ അവർ അമ്പയ്യാൻ തുടങ്ങുന്നു. സിയോയാവ് കുറേയൊക്കെ തട്ടിയെറിഞ്ഞെങ്കിലും ചുയയ്ക്ക് നേരെ വന്ന ഒരു അമ്പ് തടയുന്നതിനിടയിൽ അവൻ്റെ ശരീരത്തിൽ കൊള്ളുന്നു. അവനത് വലിച്ചൂരി കളഞ്ഞിട്ട് ചുയയുടെ മടിയിലിരുന്ന കത്രികയെടുത്ത് രാജാവിന് നിറക്കെറിയുന്നു. എല്ലാവരും രാജാവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ച തക്കത്തിന് അവൻ രക്ഷപ്പെടുന്നുണ്ട്. അവൻ തനിക്ക് നേരെ വന്ന അമ്പ് തടുത്തത് ചുയയും കണ്ടിരുന്നെങ്കിലും അവളുടെ ബോധം പിന്നെയും പോകുന്നു. രാജാവ് കൊട്ടാരം വൈദ്യന്മാരെ വിളിച്ചു വരുത്തി എങ്ങനെയെങ്കിലും ചുയയെ ഉണർത്തി ആ അക്രമി ആരാണെന്നറിയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. വൈദ്യന്റെ സൂചി പ്രയോഗത്തിൽ ചുയെ കണ്ണു തുറന്ന് എഴുന്നേറ്റിരുന്നെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അവളുടെ ബോധം പോകുന്നു. കുമാരിയുടെ ശരീരം ദുർബലമായതിനാൽ ഇനി ഒരിക്കൽ കൂടി ഇത് പ്രയോഗിക്കാൻ സാധിക്കില്ല. കുമാരി ഉണരുന്നതുവരെ കാത്തിരിക്കാൻ വൈദ്യന്മാർ പറയുന്നു. പുറത്തേക്കിറങ്ങിയപ്പോൾ രാജാവ് തൻ്റെ വിശ്വസ്തനായ സഹായിയോട് അന്നത്തെ ആക്രമി ജനറൽ സിയോയാവോ ആണ് എന്നെനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നു. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല എന്നാണ് സഹായി പറഞ്ഞത്. ജനറൽ സിയോയാവോ അതിർത്തി രാജ്യമായ സാഹോയെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് മടങ്ങിയെത്തിയിരിക്കുന്നത് കണ്ട് അവൻ വളരെ ശക്തനായ ഒരു ജനറലായി മാറിയിരിക്കുകയാണ്. സൈന്യത്തിൻ്റെ ഇടയിലും അവൻ വളരെ സ്വീകാര്യനാണ്. തൻ്റെ പദവി ബലം പ്രയോഗിച്ച് ജനറൽ തട്ടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന ഭയം രാജാവിൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങിയിരുന്നു. അതാണ് അക്രമി അവനായിരിക്കുമോ എന്ന് അദ്ദേഹം ചിന്തിക്കാൻ കാരണം. ജനറലിന്റെ ഭീഷണി ഇല്ലാതാക്കാൻ ഒരു വഴിയുണ്ട്. പ്രിൻസസ് ചുയയുടെ വിവാഹം ഇപ്പോൾ മുടങ്ങിയതല്ലേ? കുമാരിയെ ജനറലിന് വിവാഹം ചെയ്തു കൊടുത്താൽ പിന്നെ അദ്ദേഹത്തിന് താങ്കളെ എതിർക്കാൻ കഴിയില്ല. ഇവിടുത്തെ നിയമം അനുസരിച്ച് അങ്ങനെ വിവാഹം ചെയ്ത് ബന്ധുക്കളായാൽ പിന്നെ അധികാരത്തിലിരിക്കാൻ സാധിക്കുകയില്ല. ജനറലിനെ അങ്ങനെ എതിർക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ വിവാഹാലോചനയെക്കുറിച്ച് പറയുമ്പോഴേ അദ്ദേഹം എതിർക്കും. മറിച്ച് വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അങ്ങനെ എതിർക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്നാണ് എന്ന് വിശ്വസ്തൻ രാജാവിനെ ഉപദേശിക്കുന്നു. ആ ഐഡിയ അദ്ദേഹത്തിന് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ജനറലിന്റെ മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ അവന്റെ സഹായി രാജാവിന് അവനോട് അസൂയെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ പദവി ഇല്ലാതാക്കാൻ അദ്ദേഹം ശ്രമിക്കും എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ചുയയെക്കുറിച്ചുള്ള വിവരങ്ങളും ജനറൽ ചോദിച്ചറിയുന്നു. അവൾ അവനെ തിരിച്ചറിയാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ കോമയിൽ നിന്ന് ഉണരുന്നതിന് മുമ്പ് ആരെങ്കിലും വിട്ട് കൊല്ലട്ടെ എന്ന് സഹായി ചോദിച്ചപ്പോൾ ജനറൽ എതിർക്കുന്നു. ജനറലിന്റെ ചേട്ടൻ സിയോമു മുമ്പ് കൊട്ടാരത്തിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നറിയാനാണ് അവൻ കൊട്ടാരത്തിലെത്തിയത്. ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് എഴുതിയ ഒരു കത്തിൽ പ്രിൻസസ് ചിയെ താമസിച്ചിരുന്ന കൊട്ടാരത്തെക്കുറിച്ച് സൂചന ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടാൻ പ്രിൻസസ് ജീവനോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ജനറൽ പറയുന്നു. വിവാഹത്തെക്കുറിച്ച് പറയാനായി രാജാവ് ജനറലിനെ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പേ കുറേ വർഷങ്ങളായി അതിർത്തിയിൽ യുദ്ധം ചെയ്യുകയായിരുന്നതുകൊണ്ട് കുറച്ചുകാലം രാജ്യകാര്യങ്ങളിൽ നിന്ന് വിട്ട് ആന്റിയോടൊപ്പം വീട്ടിൽ സ്വസ്ഥമായി സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ജനറൽ അങ്ങോട്ട് പറയുന്നു. സൈന്യത്തിന്റെ അധികാരത്തിന്റെ പ്രതീകമായ ടോക്കണും രാജാവിന് തിരിച്ചു നൽകുന്നു.
രാജാവിൻ്റെയും ഉദ്ദേശം അവൻ്റെ അധികാരം എടുത്തു കളയുകയായിരുന്നെങ്കിലും ഉള്ളിലെ സന്തോഷം മറച്ചു വെച്ച് ജനറലിനെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ രാജാവ് നടത്തുന്നുണ്ട്. പക്ഷെ അവൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോഴാണ് പ്രിൻസസ്സുമായുള്ള വിവാഹത്തെക്കുറിച്ച് രാജാവ് സൂചിപ്പിച്ചത്. ഒരു രാജകുമാരിയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും രാജാവിന്റെ ആജ്ഞ ധിക്കരിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അതിനാൽ അവന് സമ്മതിക്കേണ്ടി വരുന്നു. ചിരയെ ഉണരുന്നത് വരെ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് വിവാഹത്തിനുള്ള ഏർപ്പാട് റെഡിയാക്കാൻ രാജാവ് നിർദ്ദേശിക്കുന്നു. രാജാവിന്റെ ശരിക്കുമുള്ള മകനാണ് സിങ്ഷൻ. ചിയയും അവനും കുട്ടിക്കാലം മുതൽ സഹോദരങ്ങളായി ഒരുമിച്ച് വളർന്നതാണ്. ചിയയുടെ നേരെയുണ്ടായ ആക്രമണവും വിവാഹ കാര്യങ്ങളും എല്ലാം കൊട്ടാരത്തിന് വെളിയിലായിരുന്നു അവൻ അറിഞ്ഞത് കുറച്ച് വൈകിയാണ്. അറിഞ്ഞുടനെ അവൻ അങ്ങോട്ട് പുറപ്പെടുന്നു. അപ്പോഴേക്കും മുറുങ്ങിക്കിടക്കുന്ന ചുയയും വഹിച്ചുകൊണ്ടുള്ള വിവാഹ ഘോഷയാത്ര ജനറലിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു. ടായോയും ഒപ്പമുണ്ട്. വഴിയരികിൽ നിൽക്കുന്ന ആൾക്കാരിൽ ചിലർ ജനറൽ വളരെ ക്രൂരനാണ്, ഈ വയ്യാത്ത കുമാരിയെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് വിവാഹം ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ട് ടായോ ചുയയെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. അപ്പോഴേക്കും സിങ്ഷൻ അവിടെ എത്തുന്നുണ്ട്. പ്രിൻസസ് സ്വപ്നം കണ്ടതും സ്വപ്നത്തിൽ മാറ്റം വരുത്തിയതും ടാവോ അവനെ അറിയിക്കുന്നു. അവസാന തവണ ഇതുപോലെ ഒരു സ്വപ്നം മാറ്റം വരുത്തിയപ്പോൾ കുമാരിയുടെ രൂപം മാറിയ സമയം വെച്ച് ഇത്തവണ രൂപമാറ്റം സംഭവിക്കാനുള്ള സമയത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നത് മറ്റാരും കാണുന്നതിന് മുമ്പ് ചുയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ സിങ്ഷൻ ശ്രമിച്ചെങ്കിലും രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള വിവാഹമായതിനാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കുമാരി ഉണരുന്നതുവരെ കാത്തിരിക്കുകയേ വഴിയുള്ളൂ എന്ന് പറഞ്ഞ് ടാവോ അവനെ തടയുന്നു. വധുവിനെ സ്വീകരിക്കാനായി വിവാഹവേഷം ധരിച്ച് ഒരുങ്ങിറങ്ങാൻ തുടങ്ങുന്ന ജനറലിനോട് പ്രിൻസസ്സിനെ അങ്ങേ നിരീക്ഷിക്കാനുള്ള ഒരു സ്പൈ ആയിട്ടാണ് രാജാവ് ഇങ്ങോട്ട് അയക്കുന്നത്. ഇപ്പോഴാണെങ്കിലും വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കൂടെ എന്ന് സഹായിയായ ഭൈ ചോദിക്കുന്നു. ഞാൻ കമാൻഡ് ടോക്കണം തിരികെ നൽകിയിട്ട് പോലും രാജാവിന് എന്നെ വിശ്വാസം വന്നിട്ടില്ല. ഈ വിവാഹം കൊണ്ട് അദ്ദേഹത്തിന് ആശ്വാസമാകും, അങ്ങനെ തന്നെ നടക്കട്ടെ. മാത്രമല്ല അന്ന് രാത്രി പ്രിൻസസ് എന്നെ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്, അതും അപകടമാണ്. ഇപ്പോൾ കുമാരി നമ്മുടെ ഈ കൊട്ടാരത്തിൽ ഉള്ളത് തന്നെയാണ് ഏറ്റവും സേഫ് എന്ന് ജനറൽ പറയുന്നു. അപ്പോഴാണ് ഒരു ജോലിക്കാരൻ ഓടി വന്നിട്ട് ഈ വിവാഹത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ജനറലിൻ്റെ ആൻറ്റി മലമുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് പുറപ്പെടാൻ തുടങ്ങുന്നു എന്നറിയുന്നത്. ആൻറ്റിയെ തടയേണ്ട, സഹായത്തിന് കൂടുതൽ ജോലിക്കാരെ കൂടി അയച്ചേക്ക്, കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ നേരിട്ട് പോയി ആൻറ്റിയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നോളാം എന്ന് ജനറൽ ഭായിക്ക് നിർദ്ദേശം നൽകുന്നു. ഇതേസമയം തൊട്ടടുത്ത് തന്നെ ഒരു ബുക്ക് ഇരിക്കുന്നത് കണ്ട് സിങ്ഷൻ അതെന്താണെന്ന് അന്വേഷിക്കുന്നു. കുമാരിക്ക് വായിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഗുവാൻഷന്റെ സഞ്ചാരകഥകളാണ് എന്ന് പറഞ്ഞ് ടാവോ ആ ബുക്ക് അവരെ ഏൽപ്പിക്കുന്നു. സിങ്ഷൻ ആ ബുക്കിലെ കുറച്ച് വരികൾ ഉറക്കെ വായിച്ചപ്പോൾ ഉറക്കത്തിൽ പോലും ചുയെ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. അവൾക്ക് ഉണരണമെന്നുണ്ട്, എങ്കിലും അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവർ ജനറലിന്റെ കൊട്ടാരത്തിന് മുന്നിലെത്തിയിരുന്നു. സിങ്ഷൻ ഇറങ്ങിച്ചെന്ന് എന്റെ സഹോദരി ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്, ഉറങ്ങിക്കൊണ്ട് വിവാഹം കഴിക്കുന്നത് ശരിയല്ല, അവൾക്ക് ഈ കൊട്ടാരത്തിന്റെ പടികൾ നടന്നു കയറാൻ പോലും കഴിയാത്തത് കൊണ്ട് ഞാൻ അവളെ തിരിച്ചു കൊണ്ടുപോവുകയാണ് എന്നൊക്കെ ജനറലിനോട് പറയുന്നു. ഇത് രാജാവിന്റെ ആജ്ഞപ്രകാരമുള്ള വിവാഹമാണ്, ആർക്കും എതിർക്കാൻ കഴിയില്ല. എന്റെ ഭാര്യയ്ക്ക് നടന്നു കയറാൻ കഴിയില്ലെങ്കിൽ ഞാൻ അവളെ എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന് പറഞ്ഞ് ജനറൽ രഥത്തിനുള്ളിലേക്ക് കയറി ചുയയും താങ്ങിയെടുത്തുകൊണ്ട് വരുന്നു. സിങ്ഷൻ ബലം പ്രയോഗിച്ച് തടയാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരും ഒരുപോലെ ചുയയുടെ മുഖാവരണത്തിൽ പിടുത്തമിടുന്നു. ഈ സമയത്ത് ചുയ ചെറുതായി കണ്ണു തുറക്കുന്നുണ്ട്. എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ സ്വപ്നം കാണുകയാണോ? ഇയാളാണോ എൻ്റെ ഭർത്താവാകാൻ പോകുന്നത് എന്നൊക്കെ പല ചിന്തകളും മനസ്സിലൂടെ പോകുന്നുണ്ടെങ്കിലും അവൾക്ക് കൂടുതൽ സമയം കണ്ണു തുറന്നിരിക്കാൻ സാധിക്കുന്നില്ല. സിങ്ഷന്റെ പിടി ബലമായി വിടുവിച്ച് ജനറൽ അവളെ കോരിയെടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നു. പ്രിൻസസിന് സുഖമില്ലാത്തത് കൊണ്ട് ആഘോഷമൊക്കെ പിന്നീടൊരിക്കലാവാം. എല്ലാവരെയും പിരിച്ചുവിടാനും അവൻ ഭായിക്ക് നിർദ്ദേശം നൽകുന്നു. സിങ്ഷൻ പുറകെ പോകാൻ തുടങ്ങിയെങ്കിലും രാജാവിന്റെ ആജ്ഞ ധിക്കരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ദോഷം ചെയ്യും എന്ന് പറഞ്ഞ് അവൻ്റെ സഹായി അവനെ പിന്തിരിപ്പിക്കുന്നു. ജനറൽ ചുയയെ ബെഡിലേക്ക് കൊണ്ട് എറിയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചുയ അപ്പോഴേക്കും കണ്ണു തുറക്കുന്നുണ്ട്. ഭാര്യയെ കട്ടിലേക്ക് കൊണ്ട് എറിയുന്ന ഈ ദുഷ്ടനെയാണോ ദൈവം എനിക്ക് ഭർത്താവായി കിട്ടിയത്, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ ആരുമില്ല എന്നെല്ലാം അവൾ ചിന്തിക്കുന്നുണ്ട്. സുയയുടെ ശരീരത്തിലെ മുറിവിൽ ബ്ലീഡിംഗ് ഉണ്ടായി രക്തം ഒലിച്ചിറങ്ങി അവൻ്റെ കയ്യിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. ആ വേദന കൊണ്ടാണ് അവൻ അവളെ കട്ടിലേക്ക് വേഗമിട്ടത്. അവൻ അവളുടെ മുഖാവരണം മാറ്റിയപ്പോഴും ചുയെ കണ്ണടച്ച് ഉറക്കം നടിച്ച് കിടക്കുകയാണ്. ജനാല തുറന്നു കിടന്നിരുന്നതിനാൽ കാറ്റിലൊരു പൂവിതൽ പറന്നു വന്ന് അവളുടെ മൂക്കിലിരിക്കുന്നു. ചുയയ്ക്ക് ചൊറിയുന്നുണ്ടെങ്കിലും അവൾ മസിൽ പിടിച്ച് കിടക്കുകയാണ്. അവനെന്തായാലും ആ പൂവിതൽ ഊതിക്കളയുന്നുണ്ട്. ആ സമയത്ത് പുറത്താരോ ഫ്ലൂട്ട് വായിക്കുന്ന ശബ്ദം കേട്ട് ജനറൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും മൂക്കിൻ തുപ്പത്തെ ചൊറിച്ചിൽ സഹിക്കവയ്യാതെ ചുയെ തുമ്മുന്നുണ്ട്. തുമ്മിക്കഴിഞ്ഞപ്പോഴാണ് തനിക്ക് വന്ന മാറ്റം അവൾ ശ്രദ്ധിക്കുന്നത്. അവളുടെ മുന്നിലെ രണ്ട് പല്ലുകൾ വളർന്ന് വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ചെവിയും വളർന്ന് വലുതായിരിക്കുന്നു. അപ്പോഴാണ് സമയത്തെക്കുറിച്ച് അവൾക്ക് ബോധം വന്നത്. സ്വപ്നത്തിൽ മാറ്റം വരുത്തിയതിൻ്റെ ഫലമായി അവൾ ഒരു എലിയായി മാറിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് മുമ്പേ അവളുടെ മനസ്സും എലിയുടേതായി മാറിക്കഴിഞ്ഞിരുന്നു. വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി മുറിയിൽ ഒരുക്കി വെച്ചിരുന്ന പലഹാരങ്ങൾക്കരികിലേക്ക് അവൾ കൊതിയോടെ ഓടുന്നു. അവൾ അതിൽ നിന്ന് കുറേ വാരിയെടുത്ത് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കട്ടിലിൻ്റെ തടി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അടുത്തതായി അത് കരണ്ടതിനാൻ തയ്യാറായി അവൾ കൊതിയോടെ നോക്കിയിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.